നമസ്കാരം. ഞാനിപ്പോഴുള്ളത് പയ്യന്നൂര് പടവളി പഞ്ചലോഹ പ്രഭാവലയം നിർമ്മാണവും അതിൻ്റെ വിശദവിവരങ്ങളും നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം, ഞാൻ പയ്യന്നൂർ പടവളി സ്വദേശി അജയ്കുമാറാണ്. വെങ്കല പ്രഭാവക നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇവിടുത്തെ വെങ്കല നിർമ്മാണത്തെ ഏകദേശം 600 വർഷത്തെ പഴക്കമുണ്ടെന്ന് കണക്കാക്കുന്നത്. പാരമ്പര്യമായാണ് ഈ വെങ്കല നിർമ്മാണം പടവളി നടന്നു വരുന്നത്. ഇപ്പോൾ വെങ്കല നിർമ്മാണം തുടങ്ങി ഏകദേശം 6-8 വർഷത്തെ ഒറ്റക്കണ്ണി ചെയ്യുന്നത്. അതിനുപട്ട് വളരെ ചെറുപ്പം മുതലേ ഈ പണിയിൽ വന്നിട്ടുണ്ട്. ഉത്തരവാദിത്തം ഏറ്റെടുത്തത് 6-8 വർഷത്തോളമായി ഈ പണിയിൽ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ പാനൂര് വള്ളങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് ഈ പ്രഭാവലയം നിർവഹിച്ചത്. ഇതിൻ്റെ നിർമ്മാണവും വാർക്കലും മറ്റ് കാര്യങ്ങളാണ് ഈ വീഡിയോയുടെ രതീഷ് നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത്. ഇതിപ്പോൾ ഈ പ്രഭാവലയം നമ്മൾ അമ്പലത്തിൽ വെക്കുമ്പം ദേവനെയും അല്ലെങ്കിൽ ദേവിക്കും വേറെ വേറെ ഉണ്ടോ, അല്ല ഒരേ ഇത് മതിയോ? ഒരേ ഡിസൈനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അവിടുത്തെ വിഗ്രഹത്തിൻ്റെ ഷേപ്പിനനുസരിച്ചാണ് പ്രഭാവത്തിൻ്റെ രൂപഭംഗി വരുന്നത്. നിങ്ങളിത് ഉണ്ടാക്കിയത് ഇതിൽ കൂടുതൽ വലുതുണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തൃക്കരിപ്പൂർ ചക്രവാണി ക്ഷേത്രത്തിലേക്കാണ് ഇവിടെ വെച്ചിട്ടുണ്ടാക്കിയ ഏറ്റവും വലുത്. ഒരാളെ വയറുണ്ട് ആ പ്രഭാവത്തിൽ. അത് ഒന്ന് നിർമ്മാണ ഘട്ടം മുതൽ അവസാനം വരെ എത്ര ദിവസം കൊണ്ടാവും? ഏകദേശം 1-1.5 മാസത്തോളം വേണ്ടി വരും പ്രഭാവം പൂർത്തിയാവാറുണ്ട്. അത് എത്ര ഒന്നാക്കണമെങ്കിൽ എത്ര തൊഴിലാളികൾ കൊണ്ട് വരും നിങ്ങളടക്കം? ഒരു 3-4 ആളോ തൊഴിലാളികൾ ഉണ്ടാവും ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി. നിങ്ങളിത് കേരളത്തിന് പുറത്ത് ഏതെങ്കിലും അമ്പലത്തിലേക്ക് ചെയ്തിട്ടുണ്ടോ? ആ കൊടക് മേഖലയില്, മംഗലാപുരം സൈഡ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഇങ്ങോട്ട് ഇവിടത്തേക്കെല്ലാം ഇവിടെ സ്ഥലം കൊണ്ടുപോയിട്ടുണ്ട്. ഈ പയ്യന്നൂര് നിങ്ങളല്ലാണ്ട് വേറെ ആരെങ്കിലും ചെയ്ത് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. കുഞ്ഞോങ്ങലം, പായനേരി, കോറോ, ഈ പ്രദേശങ്ങൾ നമ്മുടെ സമുദായക്കാരുണ്ട്. പടവളയിൽ 2-3 വീട് ഞാൻ കൂടാതെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ നിങ്ങൾ വീട്ടിൽ നിന്നല്ലാണ്ട് ഏതെങ്കിലും അമ്പലത്തിൽ പോയി അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടോ? അത്യാവശ്യം ചില അമ്പലത്തിൽ അവിടുത്തെ പ്രശ്നവിധി പ്രകാരം അമ്പലത്തിൽ തന്നെ പോയി നിന്ന് ചെയ്ത ഘട്ടങ്ങളുണ്ട്. കർണാടക ഭാഗത്തൊന്ന് കൂടുതൽ വരും, മംഗലാപുരം ആ ഭാഗത്തൊന്ന് കൂടുതലായിട്ട് ചെയ്തു. ഇത് ഇതിൻ്റെ ജോലി വർഷം മുഴുവൻ ഉണ്ടാവുമോ? ഇല്ല, വർഷം മുഴുവനായിട്ട് ഉണ്ടാവില്ല. നവംബർ മുതൽ മെയ് മാസം വരെയാണ് ഈൻ്റെ സീസൺ. ആ ലാവം മുതൽ ഇടവം വരെയാണ് ഇതിൻ്റെ പണി ഉണ്ടാവില്ല. ആ സമയങ്ങളിൽ ഉത്സവം വരുമ്പോൾ ഈ കമ്മിറ്റിക്കാർ പുതിയ പുതിയ സ്ഥാനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ മേഖലയിലേക്ക് എത്തിപ്പെടുന്നു. നിർമ്മിക്കുന്ന ഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്രതങ്ങൾ വേണോ? ചില ക്ഷേത്രങ്ങൾക്ക് വ്രതം തന്നെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് മദ്യം, മറ്റേ മാംസം, അല്ല അതിലും വർദ്ധിക്കും. മദ്യം മാംസം ഇതിനെ വർദ്ധിച്ച് ചില ക്ഷേത്രങ്ങൾ ചെയ്യേണ്ടി വരും. ചിലക്കിൽ ഇതൊന്നും പ്രശ്നങ്ങൾ വരാത്ത ക്ഷേത്രങ്ങൾ, അബ്രാഹ്മണ കർമ്മം ചെയ്യുന്ന ക്ഷേത്രങ്ങൾ ഇതൊന്നും വാദമല്ല. നിങ്ങളിത് ഏകദേശം എത്ര ക്ഷേത്രത്തിൽ കൊടുത്തതിൻ്റെ ഒരു പേര് പറയാൻ പറ്റും? ജസ്റ്റ് ചീമേനി മുത്തപ്പൻ ക്ഷേത്രം, ചക്രപുരം, നരസിംഹ ക്ഷേത്രം, ചക്രവാണി ക്ഷേത്രം, കോഴിക്കോട് പന്നിയങ്കര ദുർഗാപാദ ക്ഷേത്രം, പിന്നെ വടകര മണിയൂർത്തേരു, പയ്യോളി, കീഴൂർ മഹാദേവ ക്ഷേത്രം എന്നിവ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. അതിൽ നിങ്ങളെ നമ്പർ കൊടുക്കാമല്ലോ? കൊടുക്കാം. 95-62-12-75-80. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആയിക്കോട്ടെ. ഓക്കെ, ഇനി ഇതിൻ്റെ നിർമ്മാണ രീതിയിൽ ചെറിയൊരു വീഡിയോ. വേണ്ട, അല്ല
ชุนดา ชุนดา Thank you.
ചട്ടേ മാറ്റും എനിക്ക് ഇങ്ങനത്തെ പൊതിച്ചാൽ മാറ്റും കേട്ടോ അതൊക്കെ കിട്ടാൻ മാറ്റം മറ്റുള്ള ചെരി കൊടുത്തോക്കെ നേരെ വെക്ക് നേരെ വെക്കുന്നു.